ആദ്യ റൗണ്ടിന്റെ ലീഡ് ശരിയായി വിധം പുറത്തു വരുമ്പോൾ 2016 നേടിയ 847 വോട്ടിന്റെ ലീഡ് യു ഡി എഫ് നേടുമോ ഇടപ്പള്ളിയിൽ? 2021 നേടിയ 1258 വോട്ടിന്റെ ലീഡ് നേടുമോ? പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്ന കണക്കുകൾ അനുസരിച്ച് അതിലേക്ക് എത്താൻ സാധ്യത കാണുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, വളരെ വേഗം ഈ ടാബുലേറ്റ് ചെയ്ത് വോട്ടിംഗ് യന്ത്രത്തിലെ വിവരങ്ങൾ ടാബുലേറ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ വ്യക്തമായൊരു ചിത്രത്തിലേക്ക് പോവുകയും ചെയ്യാം, കൂടുതൽ വോട്ടുകളുടെ കണക്കുകൾ പുറത്തു വരുന്ന സ്ക്രീനിൽ കാണുകയും ചെയ്യാം. മനു, ഇതാ നോക്കൂ, 1290 1887 എന്ന നിലയിൽ ഇതാ, അതാണ് പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ആദ്യ റൗണ്ട് പൂർത്തിയായി എന്ന് പറയുമ്പോൾ 597 വോട്ട് മുന്നിലെത്തിയിരിക്കുന്നു. പക്ഷേ നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചോദ്യം ആദ്യം മുതൽ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. 2016 847 ലീഡ് ഇടപ്പള്ളിയിൽ യു ഡി എഫിന്, 2021 1258 അതിലേക്ക് എത്തുമോ? അതാണ് പ്രധാനം, എവിടേക്കെത്തും? അതിലും താഴെ ഇടപ്പള്ളിയിൽ യു ഡി എഫിനെ പിടിച്ചു നിർത്തുമോ എൽ ഡി എഫ് എന്നുള്ളതാണ്. അത് ഇടപ്പള്ളി ഈ തൃക്കാക്കരയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ പോരാട്ടത്തിന്റെ ഒരു സൂചന കൃതകൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ മത്സരമാണ് വന്നിട്ടുള്ളത്. യു ഡി എഫ് പ്രതീക്ഷിച്ച നിലയിലേക്ക് ഈ മേഖലയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുണ്ടോ എന്ന സംശയമല്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെ വരികയാണ്. 597 ഉറപ്പിച്ചാലോ? 597 ഉറപ്പിക്കാം എന്ന് തോന്നുന്നു. 597 ഒന്നാം റൗണ്ട് ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ, 21 ബൂത്തുകൾ, 597 വോട്ടിന്റെ ലീഡ്. 597 ലീഡ്, അത് ലീഡ് അല്ല. അതുകൊണ്ട് താരതമ്യം എങ്ങനെയാണ്? വളരെ കുറവാണ്, വളരെ കുറവാണ്. 2021 പി ടി തോമസ് 1258 വോട്ടിന്റെ ലീഡാണ് ഈ മേഖലയിൽ നേടി. 1258 പിന്നെ 2016 847 അവരുടെ കുറവ് പെർഫോം, അതിലും താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ആ ആശങ്ക എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് ഉണ്ട്, പ്രകടനമുണ്ട്, തങ്ങൾക്കൊപ്പം നിന്നിട്ടുമുണ്ട്. പക്ഷേ വേണ്ട രീതിയിൽ ഇനി അങ്ങോട്ട് പോകുന്ന ഒരു ഫൈറ്റിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു നല്ല ലീഡിന്റെ സപ്പോർട്ട് ഇടപ്പള്ളി കൊടുത്തിട്ടില്ല.